Be positive with Ramesh Payanur. Brought to you by Al Rashidia Private Polyclinic. പ്രശ്നക്കളെ ബി പോസിറ്റീവ് തുടരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഫെബ്രുവരി 10 ഇന്നത്തെ ദിവസത്തിന് മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മലയാളികളുടെ പ്രിയങ്കരനായ ഗിരീഷ് പുത്തൻചേരിയുടെ വേർപാട് നിന്ന് ഈ ഫെബ്രുവരി 10 9 വർഷം തികയുകയാണ്. 48 വയസ്സിൽ നനച്ചിരിക്കാതെയാണ് ആ പ്രതിഭ ചിറകടിച്ച് അനന്തവിഹായസിലേക്ക് പറന്ന് അപ്രത്യക്ഷമായത്. എത്രയെത്ര മനോഹര ഗാനങ്ങളാണ് ഗിരീഷ് പുത്തൻചേരി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. 344 ചിത്രങ്ങൾ, 1600 മനോഹര ഗാനങ്ങൾ. കടുത്ത പ്രമേഹവും രക്താതിസമ്മർദ്ദവും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ മരണകാരണമായത്. മസ്തിഷ്കാഘാതം വന്നിട്ടാണ് മരണം സംഭവിച്ചത്. 2010 ഫെബ്രുവരി 10 സൂര്യകിരീടം വീണുടഞ്ഞു, നീറങ്ങിയോ നിലാവേ, കളഭം തരാം, ഹരിമുരളീരവം, പിന്നെയും പിന്നെയും തുടങ്ങി എത്രയെത്ര സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത്. ഗിരീഷ് പുത്തൻചേരി കവിയും പാട്ടുകാരനും ഗാനരചയിതാവും എല്ലാമായ ഗിരീഷ് പുത്തൻചേരിയെ പ്രശസ്ത എഴുത്തുകാരി കെ പി സുധീര അനുസ്മരിക്കുന്നു ബി പോസിറ്റീവിലൂടെ. ഗിരീഷ് പുത്തൻചേരി ഈ ലോകത്തുനിന്ന് കടന്നുപോയി എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെയൊക്കെ സ്വപ്നങ്ങളുടെ വാതിലുകൾ തള്ളി തുറന്നെത്തിയ ഒരു ഭാവഗായകനാണ് ഗിരീഷ് പുത്തൻചേരി. പ്രണയകൽപ്പനകളുടെ 1000 മഴവിൽ വർണ്ണങ്ങൾ നമ്മുടെ അന്തരാളങ്ങളിലേക്ക് കുടഞ്ഞിട്ടുകൊണ്ട് ജീവിതത്തിന്റെ പടിയിറങ്ങിപ്പോയ അനശ്വരനായ കവി. ആ കവിയുടെ നിരവധിയായ ഗാനങ്ങൾ ഇന്നും ഭാഷയറിയാവുന്നവരുടെയൊക്കെ തരള ഹൃദയങ്ങളും മൂളിപ്പാടുന്നുണ്ട്. ഗിരീഷ് എന്ന കവിയെയും ഗിരീഷ് എന്ന മനുഷ്യനെയും അടുത്തറിയാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ ഇത് എഴുതുന്നവൾക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാന് ഗിരീഷുമായിട്ട് വളരെ വർഷത്തെ ബന്ധമുണ്ട്. ഞാൻ കഥ എഴുതി തുടങ്ങി എനിക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടിയ സമയത്തന്നെയാണ് ഗിരീഷും ഈ ഫീൽഡിലേക്ക് വന്നത്, പാട്ടിന്റെ ലോകത്തേക്ക് വന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ചായിരുന്നു മിക്ക പരിപാടികളിലും ക്ഷണിക്കുക. അപ്പൊ ഗിരീഷിനും ആ സമയത്ത് എന്തോ അവാർഡ് കിട്ടിയിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരെയും പിന്നെ സ്വീകരണങ്ങൾ എന്ന് പറഞ്ഞ ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട്. എത്രയോ പരിപാടികളിൽ ഞങ്ങൾ ഒന്നിച്ച് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായി മാറി. പക്ഷെ എനിക്ക് ഗിരീഷിനെ പറ്റി തോന്നിയത് രൂക്ഷമായ ആന്തരിക പോരാട്ടങ്ങളിൽ തന്നോട് തന്നെ താൻ തോറ്റുപോകുന്നതിന്റെ ദയനീയത അറിഞ്ഞിട്ടുള്ളൊരു കവിയാണ് അദ്ദേഹം എന്നാണ്. എന്തൊരു നിർഭാഗ്യമാണത്. അപ്പൊ അതുകൊണ്ടാണ് ചില ആളുകൾക്ക് പിന്നെ അവനവന്റെ തന്നെ ഊർജം താങ്ങാനാവാതെ ആവുമ്പോഴാണത്ര അവരെ ലഹരിയുടെ പിന്നാലെയൊക്കെ പോവുക. അതിനെ ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഗിരീഷ് പറയും, ഞാൻ ആ കവിത ചില പാട്ടുകളൊക്കെ പറയും, ഞാൻ അത് എഴുതിയിട്ട് മതിലിന്റെ അപ്പുറത്തേക്ക് ഇട്ടുകൊടുത്ത കവിതയാണ്, അത്ര പെട്ടെന്ന് നിമിഷ കവിയാണ്, പെട്ടെന്ന് എഴുതും. അങ്ങനെ സ്റ്റേജിലൊക്കെ ഞങ്ങൾ കാണുന്ന സമയത്ത് ചെറിയ കടലാസ് എപ്പോഴും കീശയിലുണ്ടാവും, അതിൽ നുറുങ്ങു നുറുങ്ങ് കവിത എഴുതുക. എന്നിട്ട് പിന്നെ എന്നോട് പറയും, എനിക്ക് ഉറുദു അറിയുന്നോണ്ട് എന്നോട് പറയും, സുധീര നീ എനിക്ക് കുറച്ച് ഉറുദു ഗസലുകളൊക്കെ അർത്ഥം പറഞ്ഞോണ്ടാ, ഞാൻ അത് അതിന്റെ ആശയൊക്കെ എഴുതി വെക്കട്ടെ. ഞാൻ പറ അങ്ങനെ ഇപ്പൊ വേണ്ട, ഗിരീഷിനല്ലാതെ തന്നെ നല്ല കഴിവുണ്ട്, പിന്നെ എന്തിനാണ് വേറെ ആൾക്കാരെ കവിതയൊക്കെ എന്ന് ഞാൻ തമാശക്ക് പറയാറുണ്ട്. അങ്ങനെ ഞാൻ സിംഗപ്പൂര് ഒരിക്കലൊരു കോൺഫറൻസിന് പോയ സമയത്ത് അവിടുന്ന് മലയാളത്തിൽ എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഗിരീഷിന്റെ ഒരു പാട്ടാണ് പാടിയത്. അപ്പൊ എനിക്ക് പാടാനൊന്നും അറിയില്ല, പക്ഷെ മലയാളം അറിയാത്ത ആളുകളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇപ്പൊ തെറ്റിപ്പോയാലും സാരില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു, ഗിരീഷിന്റെ പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം എന്നാണ് ആ പാട്ടാണ് ഞാൻ പാടിയത്. അപ്പൊ ആ സമയത്തുണ്ട് ഗിരീഷ് ഫോൺ ചെയ്യുന്നു. അപ്പൊ എനിക്ക് നാട്ടിൽ നിന്ന് കോള് കിട്ടായിരുന്നു, പക്ഷെ അന്ന് കൊറേ അതിന് കൊറേ പൈസയാവുമെന്ന് അറിയാണ്ട് ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പൊ ഗിരീഷ് എന്നെ ഫോൺ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനിപ്പൊ ഗിരീഷിന്റെ പാട്ട് പാടിയിട്ടേ ഉള്ളൂ, ഗിരീഷിന്റെ പാട്ടിന്റെ ഒരു 8 ഞാൻ പാടി പാടിയിട്ട് ഞാനിപ്പോ തന്റെ സീറ്റിൽ വന്ന് ഇരുന്നിട്ടേ ഉള്ളൂ ഗിരീഷിന് പറഞ്ഞു. അപ്പൊ ഗിരീഷിന് വലിയ സന്തോഷമായി. അപ്പൊ ഗിരീഷ് എന്നോട് പറയാണ്, അങ്ങനെയാണെങ്കിൽ അവിടെ ഉള്ള സിംഗപ്പൂരിൽ നിന്ന് വിമാനങ്ങളൊക്കെ ഇന്ധനമില്ലാണ്ട് പറന്നുയർന്നിട്ടുണ്ടാവുമല്ലോ സുധീര എന്നോട് പറയായിരുന്നു. അത്ര ഭാവന ഉള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷെ തന്നോട് തന്നെ തോറ്റുപോയ ഒരു മനുഷ്യൻ. അപ്പൊ ഈ പാട്ട് ഒരേ സമയം കവിയും ഗായകനുമായി
ആയ ഗിരീഷ് ഗാനത്തിന്റെ അർത്ഥവും പൊരുളും അറിഞ്ഞിട്ട് പാടിത്തരുമായിരുന്നു ഫോണിലൂടെ. അപ്പൊ ഞാൻ ബാങ്കിലൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഗിരീഷ് ചിലപ്പോൾ ഫോൺ ചെയ്തിട്ട് പാട്ട് പാടുക. അപ്പൊ എനിക്ക് ഫോണ് വെക്കാനും പറ്റില്ല. അപ്പൊ ഗിരീഷിന്റെ നമ്പർ കണ്ടാൽ ഞാൻ ഫോൺ എടുക്കൂല, ഫോൺ എടുത്താൽ ഈ മനുഷ്യൻ വെക്കൂല, പാട്ട് പാടിത്തരും. അപ്പൊ എനിക്ക് മാത്രല്ല ഇങ്ങനെ പാടിക്കൊടുത്തിട്ടുള്ളത്, മറ്റനേക സുഹൃത്തുക്കൾക്ക് ഈ മൃദുമന്ത്രണത്തിന്റെ മൃദുള്ള സ്വർഗീയ അനുഭൂതികൾ അർജവം നിറഞ്ഞ ആ സുഹൃത്ത് ദാനമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ അപൂർവ സുന്ദരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രണയഗാനങ്ങൾ പലതും വാജ്യതലത്തിലല്ല, വ്യംഗ്യതലത്തിലാണ് നമുക്ക് അനുഭൂത ലോകത്തിന്റെ അനശ്വര അനുഭവമാകുന്നത്. ഇവിടെ മാധ്യമം ഭാഷയല്ല, ഹൃദയമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം, പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. വയലാറിന് ശേഷം ഇത്രയധികം മനോഹരമായിട്ടുള്ള പാട്ടുകൾ എഴുതിയിട്ടുള്ള വേറെ കവികളുണ്ടോ അറിയില്ല, ഭാവഗാനങ്ങൾ. ഇപ്പൊ കിനാവിന്റെ പടി കടന്നവന്റെ പദനിസ്വനമോ അതോ നറുനിലാവത്ത് പൊൻവേണു ഊതുന്നതിന്റെ മൃദുമന്ത്രണമോ ഇത് എന്ന് കവി അമ്പരക്കുകയാണ്. ഇപ്പൊ പ്രണയം ഏത് ഭാവത്തിൽ ഏത് രൂപത്തിലാണ് വരുന്നത് അഥവാ വന്നണയാൻ പോകുന്നത് എന്നതിന്റെ നാന്ദി. അപ്പൊ ഈ സൂര്യപ്രകാശത്തിൽ കണ്ണഞ്ചി പോകുന്ന പനിനീർ പൂക്കൾ നൽകുന്ന പരമാനന്ദമാണ് ഈ കവിത അല്ലെങ്കിൽ ഈ ഗാനം നമ്മുടെ ഹൃദയത്തിൽ. പിന്നെ ഗിരീഷ് എഴുതിയ പോലെ പുലർനിലാ ചില്ലയിൽ കുളിരുന്ന മഞ്ഞിന്റെ പൂവിതൽ കൊഴിയുന്ന പോലെയാവാം എന്നാണ് അദ്ദേഹം പാടിയത്. അങ്ങനെയാവാം ചിലപ്പോൾ പ്രണയം കടന്നു വരുന്നത്, അല്ലെങ്കിൽ അലയൊഴിഞ്ഞു വരുന്ന കൊച്ചു തെന്നലിൽ കരളിന്റെ തന്ത്രിയിൽ അലസമായി കൈവിരൽ ചേർത്തതുമാകാം എന്നാണ് അദ്ദേഹം എഴുതിയത്. കുറുകുന്ന പ്രാവ് പതുക്കെ ചിറക് കുടഞ്ഞതിന്റെ ഒച്ചയോ അതോ താനേ തുറന്നുപോയ ജാലകച്ചില്ലയിൽ തെളിഞ്ഞ നിഴൽ ചിത്രമോ. പ്രണയത്തിന്റെ മധുരാനുഭവങ്ങളെ പ്രിയങ്കരനായ ഈ കവി ഏതേത് തലങ്ങളിലേക്കാണ് കൈപിടിച്ച് ആനയിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെടും. മിഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിന്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാ. താനേ തുറക്കുന്ന ജാലകച്ചില്ലിൽ തെളിനിഴൽ ചിത്തം തെളിഞ്ഞതാവാ. ഒരു പാട്ടിനെ പറ്റി മാത്രമേ ഞാൻ പറഞ്ഞത്, ഒരുപാട് പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ പാട്ടുകളൊക്കെ തന്നെ ഇന്നും മലയാളി കൊണ്ടാടുന്നതാണ്. മലയാളം അറിയാത്തവര് പോലും ഗിരീഷിന്റെ പാട്ട് മൂളുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നറുമലർ തിങ്കളിന്റെ തിരുനെറ്റിയിൽ തരളമാം സന്ധ്യ ചന്ദനം തൊടിവിച്ചതോ അതോ തൊടിയിലെ തുമ്പികൾ കുസൃതി പറഞ്ഞതോ നിലാത്തിരിയിട്ട സ്വന്തം മനസ്സ് അഴകോടെ തുടിച്ചതോ ഇതൊന്നുമല്ലെങ്കിൽ ആരും കൊതിക്കുന്ന ഒരാൾ വന്നു ചേരുമെന്ന് ആരോ സ്വകാര്യം പറഞ്ഞതോ, ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പാട്ടിന്റെ രീതി. അപ്പൊ സ്വപ്നം കാണുന്നവന്റെ ധീരത ഈ കവിതയിൽ പ്രണയ പ്രതീകമായി തീരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വപ്നങ്ങളുടെ ഉന്മഷിത്തമായ ആർദ്ര മധുര ഭാവങ്ങൾ തന്റെ ഗാനങ്ങളിൽ വിലയിപ്പിച്ച പ്രിയപ്പെട്ട കലാകാര അങ്ങയ്ക്ക് മരണമില്ല. സ്വപ്നസന്നിഭമായ അങ്ങയുടെ മോഹന ഗാനങ്ങൾക്ക് ഞങ്ങൾ പാവ മനുഷ്യർ മാത്രമല്ല, ആകാശത്തെ ആയിരം നക്ഷത്രങ്ങളും കാതോർക്കുന്നു. തിങ്കളിൽ നെറുകയിൽ ചന്ദനം തൊട്ടതാവാ. കുയിലുകൾ പാടുന്ന തൊടിയിലെ തുമ്പികൾ കുസൃതിയാൽ മൂളിപ്പറന്നതാവാ. അണിനിലാത്തിരിയിട്ട മണിവിളക്കായ് മനം അഴകോടെ മിന്നി തുടിച്ചതാവാ. അണിനിലാത്തിരിയിട്ട മണിവിളക്കായ് മനം അഴകോടെ മിന്നി തുടിച്ചതാവാ. ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാ. പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രം.